ദൈവത്തിൻ്റെ അളവറ്റ കൃപാള ഒരു പ്രാവശ്യം കൂടെ തിരുമധുരം തിരുമധുരം എന്ന ഈ ശുശ്രൂഷയിലൂടെ തന്നെ ജനത്തെ നയിക്കാൻ ഒരുക്കിയിരിക്കുന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്ക് നടത്താവെ, സ്തോത്രം ചെയ്ത് നടത്താവെ, അണിവാത്സലമായ ചെയ്യുന്ന സർവസ്വതാംനാഥാംഗേണ മഹാകരുണയിലും കൃപയിലും ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ ജനത്തെ നയിക്കാൻ അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന നന്മകൾക്കായ നന്ദിയോട് സ്തോത്രം കർത്താവിൻ്റെ കൃപകളുടെ നിറവിൽ നിന്ന് നടത്താവെ. തൻ്റെ ജനത്തെ നയിക്കാൻ അവിടുന്ന് അടിയനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന നടത്താവിൻ്റെ കണ്ടത്തോടുള്ള ശബ്ദത്തോടോ വാക്കുകളോട് വചസ്സുകളോടും നടത്താവേ. വചനമങ്ങയുടെ ജനമങ്ങയുടെ അടിയൻ അങ്ങയുടേതാണ് കർത്താവ്. അങ്ങയുടെ അങ്ങയുടെ കൃപകളുടെ പ്രാഗൽഭ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവ് തൻ്റെ ജനത്തെ ശക്തീകരിക്കാൻ വിവചനത്തിൽ ബലപ്പെടുത്തുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എൻ്റെ കൃപയും സാന്നിധ്യം അടികളെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് യേശു നാഷ്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ പൊന്നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പലപ്പോഴും നമ്മുടെ ജീവിത യാത്രയിൽ തള്ളിപ്പറയുന്ന അവസ്ഥകൾ പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ചില സാഹചര്യങ്ങളിൽ നമ്മൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കഴിയാതെ തള്ളിപ്പറയുന്ന അവസ്ഥ. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ മറ്റുള്ളവരുടെ തള്ളിപ്പറയലിൻ്റെ കാരണം പ്രതിസന്ധികൾ കടന്നു വരുന്ന അവസ്ഥകൾ. ഇവ രണ്ടിലും വേദനകരമായ സാഹചര്യങ്ങളാണ് ഉളവാകുന്നത്. പ്രത്യേകിച്ചും ഇന്നത്തെ പലപ്പോഴും ഔദ്യോഗിക രംഗത്ത് കാണുന്ന ഒരു കാര്യമാണിത്. അവരോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റു ചിലർ രാപ്പകലില്ലാതെ കഷ്ടം സഹിച്ച് പല കാര്യങ്ങൾ ഒരുക്കി ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഏറ്റവും അവസാന നിമിഷം അതിൽ ഏതെങ്കിലും ഒരു വ്യക്തി സ്വയമായി ചെയ്തതായി വരുത്തി തീർക്കുകയും മറ്റുള്ളവർക്ക് ഇതിൽ പങ്കില്ലാത്ത അവസ്ഥയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ കൂടെ നടന്ന് തള്ളിപ്പറയുന്ന അവസ്ഥ. ഇതൊരു ഔദ്യോഗിക രംഗത്ത് ബാധിക്കുമ്പോൾ അത് നമ്മളെ പലപ്പോഴും വേദനിപ്പിക്കുന്ന അവസ്ഥകളാണ്. കാരണം എനിക്കും നിങ്ങൾക്കും കിട്ടേണ്ട ചില അനുഗ്രഹങ്ങൾക്കായിരിക്കും അത്, ലൗകികമായ ചില നന്മകൾക്കായിരിക്കും അത് തടസ്സം സൃഷ്ടിക്കുന്നത്. നമ്മൾ ആത്മീയ മേഖലയിലേക്കൊന്ന് കടന്നു വരുമ്പോൾ ഇന്ന് പലപ്പോഴും സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ കഴിയാത്ത ഒരു ജനസമൂഹത്തിൻ്റെ മധ്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സത്യത്തിനു വേണ്ടി നിലകൊള്ളുക എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോലും അത് പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിയാതെ മുഖം തിരിച്ച് നടക്കുന്ന ഒരു ജനസമൂഹം. എന്തുകൊണ്ടാണ് ഇപ്രകാരം നമ്മൾ പ്രവർത്തിക്കുന്നത്? താൽക്കാലിക ചില ലാഭങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ സത്യത്തിന് വേണ്ടി നിലകൊണ്ടു കഴിഞ്ഞാൽ അത് എന്നെയോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെയോ ബാധിക്കുമെന്നുള്ള പ്രയാസങ്ങൾ മൂലം. പലപ്പോഴും ഇപ്രകാരം ഒരു അവസ്ഥയിൽ നിന്ന് കടന്നുപോയാൽ പിന്നെ ആ ബന്ധത്തെ ഒന്ന് നിലനിർത്തുവാനുള്ള പരിശ്രമമോ അല്ലെങ്കിൽ ആ കയ്പിനെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുവാനോ നമ്മൾ പരിശ്രമിക്കാറില്ല. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കർത്താവിനോടൊപ്പം ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുകയും മുൻതരയിൽ നിന്ന് പ്രവർത്തിച്ച പത്രോസ്ലിഹ കർത്താവിനെ തള്ളിപ്പറയുന്നുണ്ടെങ്കിലും കർത്താവ് അവനെ തിരിച്ച് വീണ്ടെടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീണ്ടെടുക്കുക മാത്രമല്ല, സ്വർഗത്തിൻ്റെ താക്കോൽ കൊടുക്കത്തക്കോണം അവനെ ഉയർത്തുന്ന അവസ്ഥ. യോഹന്നാന്റെ സുവിശേഷം 21:17 ഇപ്രകാരമാണ് പറയുന്നത്. മൂന്നാമതും അവനോട് യോഹന്നാന്റെ മകനായ ഷിമോനെ നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിച്ചതിനാൽ പത്രോസ് ദുഃഖിച്ചു
കർത്താവേ നീ സകലതും അറിയുന്നു കർത്താവേ നീ സകലതും അറിയുന്നു എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നും നീ അറിയുന്നു എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് എന്റെ ആടുകളെ മേയിക്കുക ഉയർത്തെഴുന്നേറ്റ കർത്താവ് പത്രോസ്ലിഹായമായിട്ടുള്ള സംഭാഷണമാണ് ഇത് കേൾക്കുന്നത് നമുക്കറിയാം കർത്താവിന്റെ ക്രൂശു മരണത്തിന് മുൻപ് 3 കർത്താവിനെ തള്ളിപ്പറഞ്ഞ ശിഷ്യനാണ് പത്രോസ്ലിയ പക്ഷേ ഇവിടെ 3 കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 3 ചോദിക്കുമ്പോൾ അത് വ്യസനമാണ് ഉണ്ടാക്കുന്നത് വേദനയാണ് ഉണ്ടാക്കുന്നത് അവിടെ പറയുന്നത് എന്താണ് കർത്താവെ നീ സകലതും അറിയുന്നു എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നും നീ അറിയുന്നു കർത്താവെ നീ സകലതും അറിയുന്നു അതായത് അവൻ്റെ ജീവിതത്തിൽ ആ നിമിഷം വരെ നടന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയുന്ന ഒരു കർത്താവിൻ്റെ മുൻപിലാണെന്ന് ആ നിൽക്കുന്നെന്നുള്ള പൂർണ്ണമായ ഒരു സമർപ്പണം അതായത് എൻ്റെ ജീവിതത്തിൽ കർത്താവിൽ നിന്ന് മറിഞ്ഞെടുക്കുന്ന ഒരു കാര്യവുമില്ല കർത്താവെ നീ സകലതും അറിയുന്നു ഇന്ന് പലപ്പോഴും ഞാനും നിങ്ങളും ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ മുൻപോട്ട് കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് ഇവയൊന്നും കർത്താവ് അറിയത്തില്ല അല്ലെങ്കിൽ കർത്താവ് അറിഞ്ഞിട്ടില്ല നമ്മുടേതായ ജീവിത ശൈലിയിൽ മുൻപോട്ട് പോകുമ്പോൾ പ്രയാസങ്ങളും വേദനകളും കടന്നു വരുമ്പോൾ മനസ്സിൽ കടന്നു വരുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ വേദനകൾ പ്രയാസങ്ങൾ കടന്നു വന്നു ഞാൻ ദൈവത്തിന് വേണ്ടി ഇത്രമാത്രം പ്രവർത്തിച്ചിട്ടില്ലേ ഞാൻ ദൈവത്തിന് വേണ്ടി ഇത്രമാത്രം കൊടുത്തിട്ടില്ലേ ഞാൻ ദൈവത്തിൻ്റെ ദാസന്മാരെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടില്ലേ യാഥാർത്ഥ്യം അവയൊക്കെ യാഥാർത്ഥ്യം തന്നെ പക്ഷെ ആ സ്നേഹത്തിൽ എവിടെയോ സ്വാർത്ഥ താല്പര്യമില്ലായിരുന്നോ ആ കൊടുക്കൽ വാങ്ങലിൽ എവിടെയോ ഒരു സ്വാർത്ഥ താല്പര്യമില്ലായിരുന്നു നമ്മുടെ പ്രവർത്തന മേഖലയിൽ എവിടെയോ ഒരു സ്വാർത്ഥ താല്പര്യമില്ലായിരുന്നു യഥാർത്ഥമായ കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ടാണോ ഇവയൊക്കെ ചെയ്തതെന്നൊന്ന് ചിന്തിക്കണം കാരണം പലപ്പോഴും നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ കർത്താവിനെ തള്ളിപ്പറയുന്ന അവസ്ഥകളുണ്ടെന്ന് നാം മനസ്സിലാക്കാറില്ല ഇത് മനസ്സിലാക്കാതെയാണ് പ്രവർത്തിക്കുന്നതും വാക്കുകൾ നാവിൽ നിന്നും വരുന്നതെന്ന് നമ്മൾ ചിന്തിക്കാറില്ല ഞാൻ മുൻപോട്ട് വായിക്കട്ടെ യോഹന്നാന്റെ സുവിശേഷം 18:17 ഇപ്രകാരമാണ് പറയുന്നത് വാതിൽ കാവൽക്കാരി പത്രോസിനോട് നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലയോ എന്ന് ചോദിച്ചു അല്ല എന്ന് അവൻ പറഞ്ഞു കർത്താവിനെ പിന്തുടർന്ന് കർത്താവിനെ എവിടെ കൊണ്ടുവന്നെന്ന് മനസ്സിലാക്കി അവിടെ പിന്തുടർന്ന് കടന്നു വന്ന് നിൽക്കുമ്പോൾ കർത്താവിനോട് കൂടെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇല്ലെന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ തള്ളിപ്പറയുന്ന അവസ്ഥ കാരണം അവിടെ ഞാനും കർത്താവിനോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ പോകുന്ന പ്രതിസന്ധിയുടെ ഭയപ്പാടാണ് അവിടെ ഇല്ലെന്ന് പറയുവാൻ ഇടയാക്കുന്നത് ഇന്നെൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിലല്ല ലൗകിക ജീവിതത്തിലും പലപ്പോഴും സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കഴിയാത്തത് ഇപ്രകാരമുള്ള ഭയപ്പാടാണ് ഞാൻ ഈ സത്യത്തിന് വേണ്ടി നിലനിന്നാൽ അതിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളൊരു ഭയപ്പാട് നാം നമ്മുടെ മനസ്സിൽ തന്നെ ചിന്തിക്കും ഇവയൊക്കെ ആയിരിക്കും പ്രതികരണം എന്ന് ആ ഭയപ്പാട് എന്നെയും നിങ്ങളെയും ജീവിതത്തിൽ മുൻപോട്ട് നയിക്കത്തക്കോണം ഇടയാക്കുവാൻ കഴിയാതെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ കഴിയാതെ നാം ആയിരിക്കുന്ന ചില ജീവിത സാഹചര്യങ്ങളിൽ പട്ടുപോകുന്ന അവസ്ഥകൾ മുൻപോട്ട് വായിക്കട്ടെ 18:25 ഇപ്രകാരമാണ് പറയുന്നത് ശിമോൻ പത്രോസ് തീ കാഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നീയും അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലയോ എന്ന് ചിലർ അവനോട് ചോദിച്ചു അല്ല എന്ന് അവൻ നിശ്ചയിച്ചു രണ്ടാമത്തെ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം ഒരാൾ ചോദിച്ചു രണ്ടാമത്തെ പ്രാവശ്യവും ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അല്ല എന്ന് നിഷേധിക്കുന്ന അവസ്ഥ നമ്മളോടും ഇപ്രകാരം ഞാനും നിങ്ങളും ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ കടന്നു പോകാറുണ്ട് ചിലപ്പോൾ കുടുംബത്തിൻ്റെ ചില പ്രതിസന്ധികളിലായിരിക്കും ചിലപ്പോൾ ഭവനത്തിൻ്റെ ചില പ്രയാസങ്ങളിലായിരിക്കും അല്ലെങ്കിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന വയൽ പ്രദേശങ്ങളിലും ശുശ്രൂഷകളിലും സഭകളിലുമായിരിക്കും പക്ഷേ അവിടെ നമ്മളൊന്നും ചിന്തിക്കാതെ അല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന അവസ്ഥകൾ എന്തുകൊണ്ട് ജീവിതത്തിലെ
മുമ്പോട്ട് കടന്നു വരുവാൻ സാഹചര്യമുള്ള പ്രതികരണങ്ങളെ ഭയപ്പെട്ട് നിഷേധിക്കുന്ന അവസ്ഥകൾ. നിഷേധിക്കുക മാത്രമല്ല, ചിലപ്പോൾ ആ നമ്മൾ ചെയ്യുന്ന നമ്മൾ നിഷേധിക്കുന്ന സാഹചര്യങ്ങളിൽ ആ തന്മൂലം കടന്നു പോകുന്ന പ്രയാസത്തിലുള്ള വ്യക്തികളോ കുടുംബങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കാറ് പോലുമില്ല. യോഹന്നാന്റെ സുവിശേഷം 18:26-27 ഇപ്രകാരമാണ് പറയുന്നത്. മഹാപുരോഹിതന്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ പത്രോസ് ചെവി അറുത്തവന്റെ ബന്ധുക്കളിൽ ഒരുവൻ ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ വെച്ച് കണ്ടില്ലയോ എന്ന് ചോദിച്ചു. പത്രോസ് വീണ്ടും നിഷേധിച്ചു. ഉടനെ കോഴി കൂകി. പത്രോസ് ചെയ്ത ഒരു പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തിയാണ് ഇവിടെ പറയുന്നത്. ഞാനും അവനോട് കൂടെ നീ കണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെയും നിഷേധിക്കുന്നു. മൂന്നാമത്തെ പ്രാവശ്യം നിഷേധിക്കുന്ന അവസ്ഥ. നമ്മൾ ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്രകാരമുള്ള നിഷേധം നമ്മുടെ ജീവിതത്തിലുമില്ലേ? മുഖം നോക്കി കള്ളം പറയുന്ന അവസ്ഥ, കണ്ണിലേക്ക് കണ്ണ് നോക്കി കള്ളം പറയുന്ന അവസ്ഥ. എന്തുകൊണ്ടെന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ വ്യക്തിഗതത്തിൻ്റെ കോട്ടം വരുന്ന എന്ത് സാഹചര്യമായാലും അവിടെ നിഷേധം മാത്രമേ ഉള്ളൂ. കാരണം അവിടെ സത്യത്തിന് നില കൊണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പല ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും. പല കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ ഏറ്റവും നല്ല കാര്യം നിഷേധിക്കുക. പക്ഷേ ഇവിടെ പത്രോസിൻ്റെ ജീവിതത്തിലൊരു ചെറിയൊരു ഒരു കാര്യമുണ്ട്. ഇപ്രകാരം നിഷേധിക്കുമെന്ന് കർത്താവ് അവനോട് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 13:38 ഇപ്രകാരമാണ് പറയുന്നത്. അതിന് യേശു ഉത്തരം പറഞ്ഞത് നിന്റെ ജീവൻ എനിക്ക് വേണ്ടി ഉപേക്ഷിക്കുമോ? ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു നീ മൂന്ന് പ്രാവശ്യം എന്നെ തള്ളിപ്പറയുവോളം കോഴി കൂകയില്ല. അതായത് തനിക്ക് കർത്താവിന് വേണ്ടി സ്വന്തം ജീവൻ പോലും നൽകാൻ ഒരുക്കപ്പെട്ടെന്ന് പറഞ്ഞ കർത്താവാണ് ഇവിടെ പത്രോസിനോട് പറയുന്നത്. അതായത് കർത്താവിനോട് പറയുന്നത് ഞാൻ എൻ്റെ ജീവൻ പോലും നിനക്ക് നൽകാൻ ഒരുക്കപ്പെട്ടവനാണെന്ന് പത്രോസ്ലിയ പറയുമ്പോൾ ആ പത്രോസ്ലിയയുടെ സംഭാഷണത്തിന് മുൻപിലാണ് കർത്താവ് ഇവിടെ പറയുന്നത് നിന്റെ ജീവൻ എനിക്ക് വേണ്ടി ഉപേക്ഷിക്കുമോ എന്നുള്ളൊരു ചോദ്യം കഴിഞ്ഞിട്ട് പറയുന്നത് നീ മൂന്ന് പ്രാവശ്യം എന്നെ തള്ളിപ്പറയുവോളം കോഴി കൂകുകയും. എത്ര വ്യക്തമായിട്ടാണ് കർത്താവ് അവൻ്റെ ജീവിതത്തിൽ മുൻപോട്ട് കടന്നു വരുവാൻ പോകുന്ന പ്രതിസന്ധികളെ പറ്റി ഒരു ആഹ്വാനം നൽകുന്നത്. എന്നിട്ട് പോലും അത് പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ല. അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു പ്രതിസന്ധി വരും, അതിനെ എപ്രകാരം തരണം ചെയ്യണമെന്നും കർത്താവിൻ്റെ സന്നിൽ പ്രാർത്ഥിച്ച് ബലപ്പെട്ട് അതിനെ തരണം ചെയ്യത്തക്കോണം കഴിയുമോ എന്നൊന്നും ചിന്തിക്കാതെ മുൻപോട്ട് പോകുന്ന അവസ്ഥ. ഇവിടെ അത് തന്നെയല്ലേ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോഴി കൂകുന്ന അവസ്ഥ. നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും ഞാനും നിങ്ങളും ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ കടന്നു പോകാറുണ്ട്. പക്ഷേ കർത്താവ് എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന വിധങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 20:22-23 ഇപ്രകാരമാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവിൻ. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിച്ചാൽ അവരുടേത് ക്ഷമിക്കപ്പെടും. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ നിലനിർത്തിയാൽ അവ നിലനിർത്തപ്പെടും എന്ന് പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കടന്നു വന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി നൽകി അവരോട് പറയുന്നത് എന്താണ്? ആരുടെയെങ്കിലും പാപം ക്ഷമിച്ചാൽ അവരുടെ പാപം ക്ഷമിക്കപ്പെടും, ക്ഷമിച്ചില്ലെങ്കിലും അത് നിലനിൽക്കും. എത്ര വലിയൊരു അധികാരമാണ് നൽകുന്നത്, പാപമോ ക്ഷമിക്കത്തക്കണമുള്ളൊരു അധികാരം. പക്ഷേ യഥാർത്ഥത്തിൽ ആ ശിഷ്യന്മാർ ഇത്ര വലിയൊരു പദവി കിട്ടിയിട്ടും അപ്രകാരം നിലകൊള്ളുന്നുണ്ടോ? പ്രത്യേകിച്ചും പത്രോസിൻ്റെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ
ജീവിച്ചിരുന്ന കർത്താവിനെ തള്ളിപ്പറയുക മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയും തള്ളിപ്പറയുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. അവരോട് കാത്തിരിക്കാൻ പറഞ്ഞിട്ടും അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ചെയ്ത കർത്താവ്, അതായത് ഇവിടെ കൊടുക്കുന്ന അധികാരം, നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിച്ചാൽ അവർ അവരുടേത് ക്ഷമിക്കപ്പെടും. പാപങ്ങൾ ക്ഷമിക്കത്തക്കോണം കർത്താവിൻ്റെ അധികാരം നൽകുന്ന അവസ്ഥ തൻ്റെ ശിഷ്യന്മാർക്ക്. പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിളിച്ച് വേർതിരിച്ച് വിവിധ സാഹചര്യങ്ങളിലാക്കി വച്ചിരിക്കുകയും വിവിധ മേഖലകളിൽ നമ്മളെ ആക്കി വച്ചിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കർത്താവ് വ്യത്യസ്തമായ അധികാരങ്ങളോടെ ആയിരിക്കും നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. ആ അധികാരങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്നുണ്ടോ? ആ അധികാരം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തിനായി, കർത്താവിൻ്റെ നാമമഹത്വത്തിനായി എനിക്കും നിങ്ങൾക്കും പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ടോ? അതോ ലോകത്തെ ഭയപ്പെട്ടുകൊണ്ട്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് നാം ഇവയൊക്കെ നിഷേധിക്കുന്ന അവസ്ഥയാണോ? എങ്കിലതിനൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. ഉറപ്പും ധൈര്യമുള്ളവരായി നിഷേധിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റി, നിഷേധിക്കപ്പെട്ട അവസ്ഥയുണ്ടായിരുന്നെങ്കിൽ, നാം കാരണം മറ്റുള്ളവർക്ക് വേദന സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ആ ബന്ധങ്ങളെ ഒക്കെ വീണ്ടെടുക്കത്തക്കോണം, പുനഃസ്ഥാപിക്കത്തക്കോണം നാം പരിശ്രമിക്കേണ്ടിയുണ്ട്. എപ്രകാരം കർത്താവിൻ്റെ സ്നേഹം അകമഴിഞ്ഞ സ്നേഹമാണോ, പൂർണ്ണമായ മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്ന സ്നേഹമാണോ? തന്നെ നിഷേധിച്ച പത്രോസ്ലിയായിക്കുമാണ് ഈ അവസരം കൊടുത്തിരിക്കുന്നത്. എന്താണ്? അവരുടെയെങ്കിലും പാപം ക്ഷമിച്ചാൽ അവരുടേത് ക്ഷമിക്കപ്പെടും, നിങ്ങൾ അവരുടെ ആരുടെയെങ്കിലും പാപങ്ങൾ നിലനിർത്തിയാൽ അവ നിലനിർത്തപ്പെടും. എത്ര വലിയ ഒരു ദൗത്യം അല്ലെങ്കിൽ അധികാരമാണ് കർത്താവ് അവർക്ക് നൽകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകത്തോടാണത് നൽകിയിരിക്കുന്നത്. പക്ഷേ നാം മുമ്പോട്ട് വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 21:3 വായിക്കുമ്പോൾ ശിമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും വരുന്നുവെന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടകിൽ കയറി. ആ രാത്രിയിൽ അവരൊന്നും പിടിച്ചില്ല. കർത്താവ് എന്ത് ദൗത്യം കൊടുത്താണ് വിട്ടത്? മനുഷ്യനെ പിടിക്കാൻ തക്കവണ്ണം, മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തത്തക്കോണം, കർത്താവിൻ്റെ സുവിശേഷം അനേകരുടെ ജീവിതത്തിൽ പ്രകാശം പകർന്നു കൊടുക്കത്തക്കോണമുള്ള ദൗത്യത്തോട് അയച്ച ശിഷ്യന്മാരാണ് യഥാർത്ഥത്തിൽ കർത്താവ് നൽകിയ ദൗത്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുന്നത്, തിരിച്ച് അവരുടെ തൊഴിലിലേക്ക് മടങ്ങുന്ന അവസ്ഥ. എന്നെയും നിങ്ങളെയും വിളിച്ച് വേർതിരിച്ച് ദൈവം ഒരു തോട്ടത്തിൽ സ്ഥാപിച്ചു കഴിയുമ്പോൾ ആ തോട്ടത്തിനെ തള്ളിപ്പറഞ്ഞ് നമ്മൾ ജീവിതത്തിൻ്റെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കണം, ദൈവം നമ്മളോട് കൂടെയുണ്ടോയെന്നൊന്ന് ചിന്തിക്കണം. കാരണം ഇവിടെ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ രാത്രിയിലെ പ്രവർത്തനം നിഷ്ഫലമാകുകയില്ല. ഇവിടെ പറയുന്നത് എന്താ? ആ രാത്രിയിൽ അവർക്ക് ഒന്നും പിടിച്ചിട്ടില്ല. ആ ഗലീല കടവിൽ ജനിച്ചു വളർന്ന് പ്രവർത്തിച്ച ശിഷ്യന്മാരാണ്. അവരുടെ തൊഴിൽ പണ്ട് ഇതായിരുന്നു, മത്സ്യ. പക്ഷേ ഇവിടെ എന്താണ് മനസ്സിലാക്കുന്നത്? അവർ കടന്നുപോയി, അവർ പറഞ്ഞ് അവർ പുറപ്പെട്ടു, പടകിൽ കയറി. ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. പക്ഷേ കർത്താവ് അവരെ തള്ളിക്കളയുന്നില്ല. 21:5 ഇപ്രകാരമാണ് പറയുന്നത്. യേശു അവരോട് കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുവാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. കാരണം രാത്രിയിൽ കടലിലേക്ക് കടന്നുപോയി മടങ്ങി വരുന്ന ആ ശിഷ്യഗണങ്ങളിൽ മുക്കുവന്മാരുടെ കയ്യിൽ എന്തെങ്കിലും മീൻ കാണുമെന്നുള്ള ഒരു വിശ്വാസത്തോടെ പറയുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഭക്ഷിക്കുവാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെന്ന് പറയുന്നു. പക്ഷേ കർത്താവ് അവിടെ പറയുന്നത് തിരിച്ച് വല ഇടുവാൻ. ആ വല ഇടുവാൻ പറയുമ്പോൾ ഒരു ഉപാധിയുമില്ല, ഒരു ചോദ്യവുമില്ലാതെ വല ഇട്ട് കഴിയുമ്പോൾ വലിയൊരു മത്സ്യക്കൂട്ടത്തെ കിട്ടുവാനാണ് ഇടയാക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 21:7 ഇപ്രകാരം പറയുന്നത്.
യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനായതുകൊണ്ട് അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. എന്തുകൊണ്ടാണ് ആ ശിഷ്യന് കർത്താവാണെന്ന് മനസ്സിലാക്കുവാൻ ഇടയായത്? കാരണം കർത്താവ് പറഞ്ഞത് പൂർണ്ണമായി അനുസരിച്ച് കഴിഞ്ഞപ്പോൾ വലിയൊരു മീൻകൂട്ടത്തെയാണ്, അതായത് വയലയിൽ പിടിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ളൊരു മീൻകൂട്ടത്തെയാണ് അവർക്ക് ലഭ്യമായത്. രാത്രി മുഴുവൻ പരിശ്രമിച്ചിട്ട് ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ കർത്താവിൻ്റെ വാക്ക് കേട്ട് പ്രവർത്തിച്ചപ്പോൾ വലിയൊരു മീൻകൂട്ടത്തെ നൽകിയ കർത്താവ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ വാക്ക് കേട്ടുള്ള പ്രവർത്തനങ്ങളാണോ ഞാനും നിങ്ങളും ചെയ്യുന്നതെന്നൊന്ന് ചിന്തിക്കണം. കർത്താവ് നമ്മളോട് നൽകിയിരിക്കുന്ന ആഹ്വാനം, ലോകത്തിൻ്റെ അറ്റത്തോളം കടന്നു നിന്ന് അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ വേണ്ടി, കർത്താവിൻ്റെ സാക്ഷികളായിത്തീരുവാൻ, കർത്താവിൻ്റെ സുവിശേഷം എത്തിക്കുവാൻ, പക്ഷെ ഇന്ന് ഞാനും നിങ്ങളും ആ കർത്താവിൻ്റെ വാക്ക് കേട്ട് പ്രവർത്തിക്കുന്നവരാണോ? നമ്മുടെ പ്രവർത്തനങ്ങൾ ഇന്ന് നിഷ്ഫലമാകുന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അനുഗ്രഹം ലഭ്യമാകുന്നില്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി കർത്താവിനെ ഉൾക്കൊണ്ടുള്ള ജീവിതമല്ല, കർത്താവ് പറയുന്നത് പൂർണ്ണമായി അനുസരിച്ചിട്ടുള്ളൊരു ജീവിതമല്ല. മുൻപോട്ട് വായിക്കട്ടെ യോഹന്നാന്റെ സുവിശേഷം 21:12 ഇപ്രകാരമാണ് പറയുന്നത്. യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്നറിഞ്ഞിട്ടും ശിഷ്യന്മാരിൽ ഒരുവനും നീ ആരാകുന്നുവെന്ന് അവനോട് ചോദിക്കുവാൻ തുനിഞ്ഞില്ല. കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് കർത്താവിൻ്റെ പ്രവർത്തന ശൈലി അറിയാമായിരുന്നു. കർത്താവ് അവരെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരെ വിളിച്ച് വേർതിരിച്ച് പുതിയ അധികാരം കൊടുത്ത് അയച്ചതാണ്. ലോകത്തിൻ്റെ ജനത്തിൻ്റെ പാപം മോചിക്കത്തക്കോണം, ക്ഷമിക്കത്തക്കോണം, അവയൊക്കെ മറന്നിട്ട് അവർ തിരിച്ച് അവരുടെ ജീവിതത്തിൻ്റെ പഴയ തൊഴിലേക്ക് മടങ്ങിയെങ്കിലും കർത്താവ് അവരെ വിട്ടില്ല. തന്നെ തള്ളിപ്പറഞ്ഞ ശിഷ്യന്മാർ, തന്നെ ക്രൂശിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ഓടിപ്പോയ ശിഷ്യന്മാർ അവരെ തള്ളിപ്പറഞ്ഞില്ല, തള്ളിക്കളഞ്ഞില്ല. അതാണ് കർത്താവിൻ്റെ സ്നേഹം. വേദനകൾ കൊടുത്ത ജനത്തിന് വേണ്ടി ക്ഷമായാചനം നടത്തിയ കർത്താവ്, തന്നെ തള്ളിപ്പറഞ്ഞ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് കടന്നു നിന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരുന്ന കർത്താവ്. ഇന്നെൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അപ്രകാരം ഒരു മനസ്സുണ്ടോ? നമുക്ക് വേദന നൽകുന്നവർക്ക് വേണ്ടി അവരുടെ മധ്യത്തിൽ കടന്നു നിന്ന് അവരെ വീണ്ടെടുക്കത്തക്കോണം പരിശ്രമിക്കുകയാണോ? അതോ നമ്മുടെ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ഇതിലും വലിയൊരു വേദന നൽകണം എന്നാണോ? അപ്രകാരമുള്ള ചിന്തകളുണ്ടെങ്കിൽ, അപ്രകാരമുള്ള പ്രവർത്തനങ്ങളുണ്ട്, വാക്കുകളുണ്ടെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. കാരണം പരിശുദ്ധാത്മാവുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളാണ് പ്രതിഫലിക്കുന്നത്. തന്നെ തള്ളിപ്പറയുന്നവരെ കൂട്ടിക്കൊണ്ട് നടക്കുന്ന കർത്താവ്, തന്നെ തള്ളിപ്പറയുന്നവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ നന്മകൾ ചെയ്യുന്ന പ്രവർത്തനം. ഇവിടെ പറയുന്നത് എന്താണ്? വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ. അവരുടെ അവസ്ഥ മനസ്സിലാക്കി, ക്ഷീണിതമായ ശരീര സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാതൽ ഒരുക്കി കൊടുക്കുന്ന അവസ്ഥ. എൻ്റെയും നിങ്ങളുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യക്തമായി കർത്താവിനറിയാം. പക്ഷെ ഒന്നു മാത്രം, കർത്താവിലേക്കൊന്ന് മടങ്ങി വരണം. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയും. ഇന്ന് വേദനകളുടെ താഴ്വരയിൽ കടന്നു പോവുകയാണെങ്കിൽ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കടന്നു പോവുകയാണെങ്കിൽ, ആരുമില്ല, ഞാൻ ഏകനെന്ന് ചിന്തിക്കുന്ന അവസ്ഥ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ പ്രവർത്തിക്കുവാൻ കഴിയും. പക്ഷെ ഒന്നു മാത്രം, പൂർണ്ണമായ കർത്താവിലേക്ക് സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ കയ്പ് നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, കയ്പിൻ്റെ അവസ്ഥ സൃഷ്ടിക്കുവാൻ ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ, ആ കയ്പിൻ്റെ അവസ്ഥ മാറ്റുവാൻ ഒന്ന് പരിശ്രമിക്കണം. മുമ്പോട്ട് വായിക്കട്ടെ, മത്തായിയുടെ സുവിശേഷം 16:18 ഇപ്രകാരമാണ് പറയുന്നത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എന്ന് ഞാൻ നിന്നോട് പറയുന്നു. എത്ര വലിയ ഒരു കാര്യമാണ് കർത്താവ് പറയുന്നത്! അതായത്,
നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോടും. അതേ പത്രോസാണ് കർത്താവിനെ തള്ളി പറയുന്നത്. അതേ പത്രോസാണ് തിരിച്ച് തന്നോട് കൂടെയുള്ള ശിഷ്യന്മാരെ തൻ്റെ പഴയ തൊഴിലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷേ പിന്നെ കർത്താവിൻ്റെ വലിയ അഭിഷേകം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ആ കാത്തിരിപ്പ് നാളിൽ, പെന്തക്കോസ് നാളിൽ ആ കർത്ത തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ, ഒരൊറ്റ പ്രസംഗം കൊണ്ട് 3000 പേരെ കർത്താവിലേക്ക് നേടിയെടുത്തതുമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ നമുക്കാവശ്യം ഒരു വിശ്വസ്തതയാണ്, ഒരു പരമാർത്ഥതയാണ്, അതോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ കൃപകളുടെ നിറവാണ്. ഈ രാത്രിയിൽ എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ ആദ്യം വായിച്ചത് തന്നെ യോഹന്നാന്റെ സുവിശേഷം 21:17. മൂന്നാമതും അവനോട് യോഹന്നാന്റെ മകനായ ശിമോനെ നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിച്ചതിനാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ നീ സകലതും അറിയുന്നു. എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നു എന്നവനോട് പറഞ്ഞു. യേശു അവനോട് എൻ്റെ ആടുകളെ മേയിക്കുക. അവിടെ ശിമോൻ യോഹന്നാന്റെ മകനായ ശിമോൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പേരിട്ടൊന്ന് ചിന്തിക്കുക. നമ്മളോടാണ് ചോദിക്കുന്നത്, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന്. നമുക്ക് പറയുവാൻ കഴിയുമോ, കർത്താവേ നീ സകലതും അറിയുന്നു, ഞാൻ നന്നെ തള്ളിപ്പറഞ്ഞ അവസ്ഥകൾ നീ അറിയുന്നു, നീ എന്നെ വിളിച്ചിട്ടും നിന്റെ വിളി കേൾക്കാതെ പോയ അവസ്ഥ നീ അറിയുന്നു. നമുക്ക് പറയുവാൻ കഴിയുമോ? അപ്രകാരം ഒരു പരമാർത്ഥ ഹൃദയത്തോടെ ദൈവസന്നിൽ സമർപ്പിക്കുവാൻ കഴിയുമെങ്കിൽ, ഈ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ വാതിലാണ് ഞാനും നിൽക്കുന്നത്. അതിനായി നമ്മുടെ തലകണയ ഉണക്കി പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ ദിവാത്സല്യമായ ശരി സർവസ്വതാംനാഥ അടിയങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ കൂടെ കേട്ട കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നിന്നെ തള്ളിപ്പറഞ്ഞ അവസ്ഥകളുണ്ട് കർത്താവേ. ഞങ്ങളെ വിളിച്ചിട്ടും നിൻ്റെ വിളി കേൾക്കാതെ പോയ അവസ്ഥകളുണ്ട് കർത്താവേ. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിനൊത്തൊന്നും പ്രവർത്തിക്കാത്ത അവസ്ഥയുണ്ട് കർത്താവേ. എങ്കിലോ പിതാവേ, അവിടുന്ന് ഒരവസരം തന്ന കർത്താവ്, ഞങ്ങളെ വീണ്ടെടുക്കത്തക്കോണം നീ നൽകിയിരിക്കുന്ന സാഹചര്യത്തിനായി നന്ദിയോട് സ്തോത്രം. അതിനൊത്തവണ ഞങ്ങളുടെ ജീവിതങ്ങൾ മതിട്ടപ്പെടുത്തുവാൻ, നിന്നെ കൂടുതലായിട്ട് അനേകരുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുവാൻ, നിൻ്റെ സുവിശേഷം മറ്റുള്ളവരുടെ ജീവിതത്തിൽ എത്തിച്ചു കൊടുക്കുവാൻ, നിൻ്റെ സ്നേഹം, നിൻ്റെ സമാധാനം, നിൻ്റെ പ്രകാശം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദേശീയ വചനം കേട്ട ഓരോരുത്തരെ നിൻ്റെ കരുണ സമർപ്പിക്കുന്നു. അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ കർത്താവ് ഒരു ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ, ഒരു പുതിയ സമർപ്പണത്തോടെ, ഒരു പുതിയ തീരുമാനത്തോടെ മുന്നേറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കണമെന്ന് യേശുനാഥ് ആശിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.